വർഷങ്ങളായി പരിഗണനയിലുള്ള ആവോലിച്ച ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ വ്യക്തമാക്കി. ആന്റണി ജോൺ എംഎൽഎ അവതരിപ്പിച്ച സബ്മിഷനാണ് മന്ത്രി മറുപടി പറഞ്ഞത്. മൂന്ന് വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള അനുമതികൾ ലഭിക്കാത്തതാണ് തടസ്സമെന്ന് എംഎൽഎ ചൂണ്ടിക്കാട്ടിയിരുന്നു. കവളങ്ങാട്, പല്ലാരിമംഗലം, വാരപ്പെട്ടി പഞ്ചായത്തുകൾക്കും കോതമംഗലം മുനിസിപ്പാലിറ്റിക്കും കുടിവെള്ളം, ജലസേചനം എന്നിവ ഉറപ്പാക്കുന്നതിനായാണ് ആവോലിച്ച ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വർഷങ്ങളായി പരിഗണനയിലുള്ള പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചെങ്കിലും ഇതുവരെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട അനുമതികൾ ലഭിക്കാത്തതാണ് തടസ്സമെന്നും ആന്റണി ജോൺ എംഎൽഎ സബ്മിഷനിലൂടെ ചൂണ്ടിക്കാട്ടി. ഇവിടെ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ ഡിസംബർ മാസമായ പമ്പ് ഹൗസുകളിൽ വെള്ളം പമ്പ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ കടുത്ത വരൾച്ച നേരിടുന്നു. കാർഷിക മേഖലയിലും വലിയ പ്രതിസന്ധിയാണ് ഈ മേഖലയിലൊക്കെ നേരിടുന്നത്. അപ്പോൾ ഈ പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കിയാൽ ഞാൻ ഈ സൂചിപ്പിച്ച മൂന്ന് പഞ്ചായത്തിലും കോതമംഗലം മുനിസിപ്പൽ പ്രദേശത്തുമൊക്കെ വലിയ തോതിൽ അനുഗ്രഹമാകുന്ന ഒരു പദ്ധതിയാണ് സാർ. ഇവിടെ 2021 10.70 കോടി രൂപയുടെ ഭരണാനുമതി പദ്ധതിക്ക് നൽകിയിരുന്നു. പിന്നീട് അത് പുതുക്കിയ ഭരണാനുമതി 10/3/2022 അത് 12.65 കോടി രൂപയ്ക്ക് പുതുക്കിയ ഭരണാനുമതിയും ലഭിച്ചിരുന്നു. പക്ഷേ എന്നിരുന്നാൽ സാങ്കേതിക അനുമതി ലഭ്യമാക്കി മറ്റ് തുടർ നടപടികളിലേക്ക് പോകാൻ നമുക്കാകുന്നില്ല സാർ. ഇവിടെ വാട്ടർ അതോറിറ്റിയും അതോടൊപ്പം തന്നെ ഫോറസ്റ്റും KRFB ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുമതിയുടെ പ്രശ്നമാണ് എന്നാണ് ഞാൻ സാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് സബ്മിഷന് മറുപടി പറഞ്ഞ മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. മലയോര ഹൈവേ പ്രോജക്ടിന്റെ അലൈൻമെന്റിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദിഷ്ട പൈപ്പ് ലൈൻ അലൈൻമെന്റ് വന്നതിനാൽ വീണ്ടും ഒരു പ്രപ്പോസൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അത് ഡിപ്പാർട്ട്മെന്റ് അനുമതിക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. താമസിയാതെ ആ നടപടികൾ പൂർത്തിയാകും. പമ്പ് ഹൗസ് നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ് ലഭ്യമാകേണ്ടത്. അത് സമയബന്ധിതമായി ആ സ്ഥലം ലഭ്യമാക്കി നൽകും. ഈ രണ്ട് കാര്യങ്ങളും പരിഹരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ നടപടി പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കും. നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് അടുത്ത വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുൻപേ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് എംഎൽഎ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, KCV.